നമസ്കാരം. രാജ്യത്തിന്റെ പ്രധാന സേവകൻ രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ വിജയമാണ്. ഈ കോവിഡ് പോരാട്ടത്തിൽ രാജ്യം നേടിയതാണ് വിജയം, അല്ലാതെ താൻ നേടിയതല്ല ഈ വിജയം. രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേടിയതാണ് ഈ വിജയം. മാത്രമല്ല, രാജ്യദ്രോഹ ശക്തികൾക്കെതിരെയും അതിശക്തമായ വാദമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ നന്ദി പ്രമേയ ചർച്ചയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ സഹിതം ഇത്രയും ശക്തമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ തീപാറുന്ന ആ ഒരു ശബ്ദ തരംഗം കൊണ്ട് ഇവിടുത്തെ രാജ്യദ്രോഹികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേറെ ഏത് രാഷ്ട്രത്തലവന് കഴിയും? ഇതുവരെ കഴിഞ്ഞു എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്ര ദാമോദർദാസ് മോദിക്കല്ലാതെ ആർക്ക് കഴിയും ഇങ്ങനെ പറയാൻ? ഇത്ര ശക്തിയുക്തം രാഷ്ട്രത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ വേറെ ആർക്ക് കഴിയും? കർഷക നിയമത്തിലെ കുറവുകൾ പരിഹരിക്കും. ഏത് നിയമം വന്നാലും അതിനകത്ത് ചില കുറവുകളും ചില പോരായ്മകളും ഒക്കെ സ്വാഭാവികമായി സാധാരണയായി ഉണ്ടാകും. അത് ചർച്ച ചെയ്ത് വിശദമായി പരിഹരിക്കും. എങ്കിലും കർഷകർക്കൊപ്പം തന്നെ, സാധാരണ ജനങ്ങൾക്കൊപ്പം തന്നെ, നാടിനൊപ്പം തന്നെ, യാതൊരു സംശയവും അതിനില്ല. കർഷക നിയമം പിൻവലിക്കും, പിൻവലിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന നിഗൂഢ ശക്തികൾ, വിദേശ ശക്തികൾ ഒക്കെ ഇത് ഒന്ന് കേൾക്കണം വ്യക്തമായി തന്നെ. അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില സംബന്ധിച്ച് വ്യക്തമായി ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി. രാജ്യസഭയിൽ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. കർഷകരെ ഇവിടെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വിദേശ ശക്തികളടക്കം, ഖാലിസ്ഥാൻ തീവ്രവാദികൾ അടക്കം, മതഭീകരവാദികൾ അടക്കം ഇവിടെ കർഷകരെയും കർഷക സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ പോരാട്ടം കർഷകന്റേതല്ല, ഇടനിലക്കാരൻ്റെതാണ്, മണ്ഡികളുടേതാണ്. ഈ പോരാട്ടം രാജ്യവിരുദ്ധരുടേതാണ്. ഇതൊരു പോരാട്ടമായി കാണാൻ സാധിക്കില്ല. കാരണം ഇതിനെയൊന്നും ഒരു പോരാട്ടമായി ഇവിടെ രാജ്യം കണക്കാക്കുന്നില്ല. വെറുതെ കിടന്ന് മുദ്രാവാക്യം വിളിക്കുകയും കിടന്ന് തലകുത്തി മറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ആര് മൈൻഡ് ചെയ്യാനാണ്, ആര് കണക്കാക്കാനാണ് എന്നുള്ളതാണ്. ബുദ്ധിജീവികൾ പോലെ ഇവിടെ സമരജീവികളുണ്ട്. ഇവിടെ സമരജീവികൾ ഇവിടെ തലകുത്തി മറിയുന്നു സമരം ചെയ്യാൻ മാത്രം. കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കാണാനിടയായി. ഉടൻ തന്നെ നമ്മുടെ യൂണിഫോം സിവിൽ കോഡും അതുപോലെ ജനസംഖ്യാ നിയന്ത്രണ ബില്ലുമൊന്നും കൊണ്ടുവരരുത്, അതിനൊക്കെ സമരം ചെയ്യേണ്ട ആളുകളും അതിനുവേണ്ടി കാശ് വാങ്ങി ഇറങ്ങിയ ആളുകളുമൊക്കെയാണ് ഇപ്പോൾ കർഷക നിയമത്തിനെതിരെ സമരം ചെയ്യുന്നത്. ഇനി പുതിയ ഒരു സമരക്കാരെ കണ്ടെത്തുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്, പണച്ചെലവാണ്. അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡുമൊക്കെ പതുക്കെ ആക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ കണ്ടു. അതെ, ഇത് സമരജീവികളുടെ സമരാഭ്യാസമാണ്, സമരാഭാസമാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി. തീർച്ചയായും കൃഷി നിയമങ്ങളെ ഈ കൃഷി നിയമങ്ങളെ NCPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ പിന്തുണച്ചിരുന്നു. ശരത് പവാറൊക്കെ വലിയ മണ്ടി കിങ് ആണ് കേട്ടോ. അപ്പോൾ എന്നിട്ടും ഇപ്പോൾ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെ, ഇടത് ജിഹാദി ശക്തികളുടെ കൂടെ കോൺഗ്രസും NCPയും ഒക്കെ കൂടിയിരിക്കുന്നത് എന്തിനാണ് എന്ന് മോദി ചോദിക്കുന്നു. അതുപോലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്താം, നടപ്പാക്കില്ല എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അതായത് നടപ്പാക്കുക തന്നെ ചെയ്യും. സമരം ഇരിക്കുന്ന പ്രായമായവർ വീടുകളിലേക്ക് മടങ്ങണം എന്ന വളരെ നല്ല ഒരു ഉപദേശം കൂടി പ്രധാനമന്ത്രി കൊടുക്കുകയുണ്ടായി. വയസ്സായവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, കോവിഡ് കാലമാണ്. വയസ്സായവരും അതുപോലെയുള്ള ആളുകളും വയ്യാത്തവരുമൊക്കെ വീടുകളിലേക്ക് മടങ്ങണം എന്ന ഒരു അഭ്യർത്ഥന കൂടി പ്രധാനമന്ത്രി നടത്തി. ഇതൊരു അഭ്യർത്ഥനയല്ല, ഇത് ഒരു ആജ്ഞ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കോവിഡ് പോരാട്ടം ജയിച്ചത് ഇന്ത്യയിലെ ജനങ്ങളാണ്. അതിനാൽ ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. പ്രതിപക്ഷം കോവിഡ് പോരാട്ടത്തെ പോലും പലകുറി പരിഹസിച്ചു. ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഈ രാജ്യത്ത് ഭാരതത്തിലാണ് നടക്കുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഭാരതത്തിന്റെ വാക്സിനായി കാത്തിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഭാരതത്തെ ഉറ്റുനോക്കുന്നു. രാജ്യത്ത് വിദേശ നിക്ഷേപം റെക്കോർഡ് നിലയിലെത്തി. രാഷ്ട്രപതിയുടെ പ്രസംഗം കേൾക്കാൻ പ്രതിപക്ഷം സഭയിൽ ഉണ്ടാകേണ്ടിയിരുന്നു. രാഷ്ട്രപതിയുടെ ആ ഒരു പ്രസംഗം കേൾക്കാൻ പ്രതിപക്ഷം ഇല്ലായിരുന്നു, അവർ ഇറങ്ങിപ്പോയിരുന്നു. പ്രസംഗം ബഹിഷ്കരിച്ചത് ഒരിക്കലും ഉചിതമായില്ല. ബഹിഷ്കരിച്ചവർക്ക് ആ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നു എന്നത് ഒരു കാവ്യനീതി മാത്രം. സന്ദേശം, രാഷ്ട്രപതിയുടെ സന്ദേശം അത്രമാത്രം പ്രസക്തമായിരുന്നു. രാജ്യത്തെ ലോകം ഉറ്റുനോക്കുകയാണ്, രാജ്യം മുമ്പോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. എന്നിട്ടും അദ്ദേഹം പറയുന്നു, ഈ ജനങ്ങളാണ്, ഭാരതീയരാണ് ജയിച്ചത്, ഇന്ത്യയാണ് ജയിച്ചത്, ഭാരതമാണ് ജയിച്ചത്. തീർച്ചയായും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കല്ലാതെ, പ്രധാന സേവകനല്ലാതെ ആർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും എന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.